ഏറ്റവും കൂടുതൽ തഴച്ചു വളരുന്ന ഇൻഡസ്ട്രികളിൽ ഒന്നായിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഇത് ഡയറക്ട് സെല്ലിംഗിൽ തന്നെ ഇന്ത്യയിലെ മികച്ച കമ്പനി, ലോകത്തെ ഏറ്റവും കൂടുതൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ആയിട്ടുള്ള വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിനെ പറ്റി നമ്മൾ അറിഞ്ഞു. അതിന്റെ മാനേജ്മെന്റ് സൈഡും പ്രൊഡക്ട് സൈഡും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് അത് വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ആണ്. നിങ്ങൾക്ക് ഫർദർ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഒരു അക്യുമുലേറ്റീവ് പ്ലാൻ ആണെന്നുള്ളത്. അതായത് ഓരോ മാസം നമ്മൾ ചെയ്യുന്ന ബിസിനസ് അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഹയർ ലെവലിലേക്ക് കയറാൻ പറ്റുന്നത്. മറ്റൊന്ന് ഓൺലി പ്രൊമോഷൻസ് നോ ഡിമോഷൻസ്. അതായത് പ്രൊമോഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓരോ മാസവും നമ്മൾ ഏതൊരു ലെവലിലേക്കാണോ കയറിയിട്ടുള്ളത് അവിടുന്ന് അങ്ങോട്ടാണ് പിന്നീട് അവിടെ പ്രയാണം തുടരുന്നു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ മറ്റൊന്ന് നോ റീക്വാളിഫിക്കേഷൻസ്. അതായത് ഒരിക്കൽ നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റീക്വാളിഫൈ ചെയ്യണം എന്നുള്ള നിബന്ധനകൾ കമ്പനി വെക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് നോ ജോയിനിങ് പാക്കേജ്. പൊതുവെ നമ്മൾ ഇന്ന് നിലവിൽ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് കമ്പനികളുണ്ട്. മിക്ക കമ്പനി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു ജോയിനിങ് പാക്കേജ് ഉണ്ടാവും. 12,000-24,000 രൂപ ഒക്കെ വില വരുന്ന ജോയിനിങ് പാക്കേജസ് വരുന്നുണ്ട്. പക്ഷെ വെസ്റ്റീജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോയിനിങ് പാക്കേജ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏതൊരു സാധാരണക്കാർക്കും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. നിങ്ങളൊരു ആധാർ കാർഡോ ഐ ഡി കാർഡോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 നമ്പർ ഐ ഡി കിട്ടുന്നുണ്ട്. ഐ ഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്, ഓഫേഴ്സും വരുന്നുണ്ട്. അപ്പൊ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ നമുക്ക് ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാം. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സംസ് ഇറ്റ് മൈ ഹാപ്പൻ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 30 ദിവസത്തിനുള്ളിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ 15% വരെ ഉപയോഗിച്ചിട്ട് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള കമ്പനിയുടെ ഓഫീസുകളിലോ DLCPയിലോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് GST കഴിഞ്ഞിട്ടുള്ള ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റിസ്ക് ഫാക്ടർ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യും. യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും, പ്രൊഡക്റ്റിലൊരു എക്സ്പീരിയൻസ്, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരും നിങ്ങളുടെ കൂടെ ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് തുടങ്ങും. നിങ്ങളുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് അവർ വരികയാണെന്നുണ്ടെങ്കിൽ 7 തരത്തിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്ത് ഐ ഡി എടുത്ത ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 10-20% വരെ MRP ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഏതൊരു പ്രൊഡക്റ്റിന് MRP നിന്നും 10-20% വരെ MRP ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഓഫറുകൾ, സൂപ്പർബായുള്ള 2 ഓഫറുകൾ കമ്പനി പറയുന്നുണ്ട്. ഒന്നാമത്തെ ഓഫർ എന്ന് പറയുന്നത് റീപർച്ചേസ് ഓഫർ. എല്ലാ മാസവും 1-17 ഇടയിൽ നമ്മൾ ഓരോ 800 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് 80 രൂപയുടെ പ്രൊഡക്റ്റ് കമ്പനിയിൽ വന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, അപ്രോക്സിമേറ്റ്ലി 10%. അതേപോലെ തന്നെ 2 ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 100 PV അപ്രോക്സിമേറ്റ്ലി ഒരു 3000-3200 രൂപയ്ക്കും ഇടയിൽ നിങ്ങൾ പർച്ചേസ് എല്ലാ മാസവും 12-ക്കുള്ളിൽ നിങ്ങൾ ചെയ്യാണ്, നിബന്ധനകളൊന്നുമില്ല, 12-ക്കുള്ളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഓഫർ പോയാൽ, റീപർച്ചേസ് ഓഫർ പോയാൽ 10% പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു 4 മാസം നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയുടെ കൺസിസ്റ്റന്റ് കസ്റ്റമർ ആവുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ വന്ന 5-ാമത്തെ മാസം 2,500 രൂപ വില വരുന്ന പ്രൊഡക്റ്റുകൾ പക്ക ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് അപ്രോക്സിമേറ്റ്ലി അബൌ 20% കിട്ടുന്നുണ്ട്. അപ്പൊ റീറ്റെയിൽ പ്രോഫിറ്റ് കൊണ്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞിട്ടുള്ള 10-20% MRP ഡിസ്കൗണ്ടും റീപർച്ചേസിൽ 10%, അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ഓഫറിൽ 20% ആകുമ്പോൾ ഓവറോൾ 50%ന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഈ റീറ്റെയിൽ പ്രോഫിറ്റിലൂടെ മാത്രം കിട്ടുന്നുണ്ട് എന്നതാണ്. അടുത്ത ഇൻകം എന്ന് പറയുന്നുണ്ടെങ്കിൽ പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ പോയി, അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അതിന്റെ കൂടെ പ്രിവിലേജ് കാർഡ് കൂടി കിട്ടാറുണ്ട്. ഈ പ്രിവിലേജ് കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ തവണ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്തും അവിടുന്ന് അവർ ആ പ്രിവിലേജ് കാർഡിൽ പോയിന്റ് കൂട്ടി അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത പോയിന്റ് എത്തുന്ന സമയത്ത് അവർ അതിന് തത്തുല്യമായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് സമ്മാനമായിട്ട് തരുന്നുണ്ട്.
ഇവിടെ പക്ഷെ വെസ്റ്റീജിൽ അങ്ങനെയല്ല. ഇവിടെ നിങ്ങളും നിങ്ങളുടെ കെയർ ഓഫിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികളും പർച്ചേസ് മാസം മാസം വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് തത്തുല്യമായിട്ടുള്ള പോയിന്റ് ഈടാക്കിയിട്ട് ആ പോയിന്റിന് തത്തുല്യമായിട്ടുള്ള ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ 30 രൂപയ്ക്ക് നിങ്ങളോ നിങ്ങളുടെ താഴെയുള്ള ഓരോ വ്യക്തികൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു പോയിന്റ് PV പോയിന്റ് വാല്യൂ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പ്രസ്ഥാനം ഈ 16 വർഷം എങ്ങനെ നിലനിന്നു, എങ്ങനെ ഇന്ത്യയിലെ നമ്പർ വൺ ആയി എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഒരു ഇത് വരുന്നത്. അതായത് ഈ ഒരു ബോക്സ് നിങ്ങൾ കാണാനുണ്ടാവും മുകളില്. ഈ ബോക്സിന്റെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു നിശ്ചിത ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. ആ പ്രൊഡക്റ്റിന് വാല്യൂന്റെ 40% കമ്പനിയുടെ നിർമ്മാണ ചെലവും പ്രൊഡക്ഷൻ കോസ്റ്റും അതേപോലെ തന്നെ പ്രോഫിറ്റും ആയിട്ട് മാറ്റിവെക്കപ്പെടുന്നുണ്ട്. ബാക്കി 60% ബിസിനസ് വോളിയം BV അഥവാ നിങ്ങൾ സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിൽ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടി മാറ്റിവെക്കുന്നത്. ഇവിടെ ഈ ഡയറക്ട് സെല്ലിംഗിലൂടെ കമ്പനി പറയുന്നത് ഈ 60% ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്തതുകൊണ്ട് ഈ 60% നമുക്ക് കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വിതരണം ചെയ്യുന്നതാണ്. അപ്പൊ ഈ BV 60% വരുന്ന ഈ BV 5 മുതൽ 20% കമ്പനി നിങ്ങൾക്ക് പെർഫോമൻസ് ബോണസ് ആയിട്ട് നമുക്ക് വീതിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒരു വാല്യൂ ഉണ്ട്. ഇവിടെ സത്യസന്ധമായ ബിസിനസ് ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ വരുമാനം കുറവും ഘട്ടം ഘട്ടമായിട്ട് വരുമാനം കൂടുന്ന ഒരു ഇത് സ്ലാബ് കമ്പനി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. സ്ലാബ് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ബിസിനസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്നാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ ബിസിനസിന്റെ വോളിയം, നിങ്ങളും നിങ്ങളുടെ ടീം മെമ്പേഴ്സും ഉള്ള ബിസിനസിന്റെ വോളിയം അത് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് 5 PV അതേപോലെ തന്നെ 500 PV ഇടയിലാണ്. അതായത് 1 PV എന്ന് പറഞ്ഞാൽ 30 രൂപ, 30 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5% സ്കെയിലിലാണ് നിൽക്കുന്നത്. അതായത് മാസം മാസം നടക്കുന്ന ബിസിനസ്സിന്റെ 5% നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും തൊട്ടടുത്തേക്ക് വരാം, അത് 501 to 2000 ഇടയിലാണെങ്കിൽ അതായത് 60,000 രൂപയുടെ ബിസിനസ് എത്തുന്നവരെ പിന്നീട് നിങ്ങൾ 8% സ്കെയിലിലേക്ക് മാറുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും കൂടിയാണ് 8% കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും തൊട്ടടുത്തേക്ക് വരാം, അത് 2001 to 4500 ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 11% സ്ലാബിലേക്ക് മാറുന്നുണ്ട്. 4501 to 7500 ഇടയിലാണെന്നുണ്ടെങ്കിൽ 14%, 7501 to 13,000 ബിസിനസ് അപ്രോക്സിമേറ്റ്ലി എത്തുന്നതോട് കൂടിയിട്ട് നിങ്ങൾ 17% ആവേണ്ട ജസ്റ്റ് ഒരു 30 രൂപയും കൂടി 3,30,000 കടക്കുന്നതോട് കൂടിയിട്ട് പിന്നീട് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും കൂടി 20% വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ 20% വരുന്ന സമയത്ത് കമ്പനി നിങ്ങളെ ഒരു ഇത് തരുന്നുണ്ട്, പൊസിഷൻ തരുന്നുണ്ട്, ബ്രോൺസ് ഡയറക്ടർ എന്നുള്ള പൊസിഷൻ തരുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ 2 ഓഫേഴ്സും കൂടി കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ട്. അഡീഷണൽ ആയിട്ടുള്ള 2 ഓഫേഴ്സ് ആണ്. അതായത് ഒറ്റ മാസം കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 282 points ഏകദേശം ഒരു 9,000 രൂപയുടെ ബിസിനസ് നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും കൂടി ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ 282 എന്ന് പറയുമ്പോൾ മുകളിലുള്ള 1 പോയിന്റിന് 500 points ഇടയിലാണ് കമ്പനി ശരിക്കും നിങ്ങൾക്ക് 5% തന്നാൽ മതി. പക്ഷെ ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് അത് തരാൻ ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി അത് 8% മാറ്റുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫാസ്റ്റ് ട്രാക്ക് എയ്റ്റ് പെർസെന്റേജ് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു 7501 PV ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും കൂടി ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ 17%ന് പകരമായിട്ട് കമ്പനി ഡയറക്റ്റ് 20% ആക്കി തരുന്നുണ്ട്. ഇവരെ വിളിക്കുന്ന പേര് ഫാസ്റ്റ് ട്രാക്ക് ബ്രോൺസ് ഡയറക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ഡയറക്ടർ എന്ന് പറഞ്ഞ പദവിക്ക് എന്താ അർത്ഥം? ഡയറക്ടർ എന്ന് പറഞ്ഞ പദത്തിന് എന്താ അർത്ഥം? കമ്പനിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ കമ്പനിയുടെ മുതലാളിക്ക് തുല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെ? പാർട്ട്ണർക്ക് തുല്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വരുമാനം, നേരത്തെ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള 2 വരുമാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ നടക്കുന്ന ബിസിനസ്, നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ബിസിനസിന്റെ ഒരു വിഹിതം മാത്രമാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള 5 വരുമാനങ്ങളും നമ്മുടെ താഴെ നടക്കുന്നതിന്റെ മാത്രമല്ല ബട്ട് ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ, മാസം മാസം ഇന്ത്യയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. അതാണ് 3rd വരുമാനമായിട്ടുള്ള ഡയറക്ടർ ബോണസ്. നിങ്ങൾ 3 lakh rupees ബിസിനസ് കടക്കുന്നതോടുകൂടി നിങ്ങൾ ഡയറക്ടർ ആവുന്നു. അന്ന് മുതൽ കമ്പനിയുടെ BV 14%
ബിവിയുടെ ഒരു 14% മാറ്റി വെച്ചിട്ട് ഇന്ത്യയിൽ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടോ, അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടോ, അത്രയും ഡയറക്ടേഴ്സിന് വീതിച്ചു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ അതിനൊരു കാൽക്കുലേഷൻ നിലവിലുണ്ട്. ഓക്കെ, അപ്പൊ അത് തുല്യമായിട്ടല്ല അത് വീതിച്ചു കൊടുക്കുന്നത്, അവരുടെ പെർഫോമൻസ് വെച്ചിട്ടുള്ള ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിരിക്കും. 4th വരുമാനം ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ്. ഈ ഒരു പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ഇൻകമാണ് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതിന് നിങ്ങളൊരു ക്വാളിഫിക്കേഷനും കൂടി അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ കൂടി കമ്പനി പറയുന്നുണ്ട്, സിൽവർ ഡയറക്ടർ ആവണം. സിൽവർ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താഴെ നിങ്ങൾ 3 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്ത ഒരു ബ്രോൺസ് ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഈ കമ്പനിയുടെ സിൽവർ ഡയറക്ടർ റാങ്കിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സിൽവർ ഡയറക്ടർ ആവുന്നതോടുകൂടിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ 3 വരുമാനത്തിന്റെ പുറമെ നിങ്ങൾക്ക് LOB ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് കൂടി കിട്ടും. കമ്പനിയുടെ ടോട്ടൽ മന്ത്ലി ഇല്ല, ടോട്ടൽ BV 15% മാറ്റി വെച്ചുകൊണ്ട് എത്ര സിൽവർ ഡയറക്ടേഴ്സ് ഉണ്ടോ അത്രയും സിൽവർ ഡയറക്ടേഴ്സിന് തുല്യമായിട്ടല്ല അവരുടെ ബിസിനസ്സിനനുസരിച്ച് ബിസിനസ് വോളിയത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലോട് കൂടിയിട്ട് കമ്പനി കൊടുക്കുന്നതാണ് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ അടുത്ത വരുമാനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ഫണ്ട്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ഇഷ്ടപ്പെടും അല്ലെ, യാത്രകൾ ഇഷ്ടപ്പെടുക മാത്രമല്ല ഇത് വിദേശ യാത്ര അതും വളരെ പക്ക സൗജന്യമായിട്ടാണ് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ സിൽവർ ഡയറക്ടർ ആയ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വരുമാനം കൂടി, നിങ്ങൾക്ക് LOB വരെയുള്ള വരുമാനം കിട്ടും, അതിന്റെ പുറമെ ഇതും കൂടി ട്രാവൽ ഫണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ സിൽവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ BV 3% മാറ്റി വെച്ചിട്ട് എത്ര സിൽവേഴ്സ് ഉണ്ടോ അത്രയും സിൽവേഴ്സിന് അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് ഏറ്റക്കുറച്ചിലോട് കൂടിയിട്ട് കമ്പനി കൊടുക്കുന്നതാണ് ട്രാവൽ ഫണ്ട് എന്നുള്ളത്. വർഷത്തിൽ 2 ട്രിപ്പാണുള്ളത്. സിൽവർ ഡയറക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കമ്പനിയുടെ ഒരു ഏഷ്യൻ ട്രിപ്പ് വരാറുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് വരുമാനം നമ്മള് കാർ ഫണ്ടാണ്. കാർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു കാർ സ്വന്തമാക്കാന്നാണ്. അത് തികച്ചും സൗജന്യം കൂടി ആണെന്നുണ്ടെങ്കിലും കാർ ഫണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ സ്റ്റാർ ഡയറക്ടർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നിങ്ങളുടെ താഴെ ഒരു ഡയറക്ടറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സിൽവർ ഡയറക്ടർ എന്ന് നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സിൽവർ ഡയറക്ടർ പൊസിഷനിലേക്ക് പ്രൊമോട്ടഡ് ആവുന്നുണ്ട്. 2 ഡയറക്ടേഴ്സിനെ നിങ്ങളുടെ താഴെ നിങ്ങളുടെ 2 ലെഗുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഗോൾഡ് ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. 3 ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ താഴെ 3 ലെഗുകളായിട്ട് ഓരോ ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടിയിട്ട് നിങ്ങൾ കമ്പനിയുടെ സ്റ്റാർ ഡയറക്ടർ പദവിയിലേക്ക് എത്തുന്നുണ്ട്. സ്റ്റാർ ഡയറക്ടർ എന്നുള്ള പദവി 3 മാസം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിലനിർത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ 4th മാസം മുതൽ കഴിഞ്ഞ വരുമാനങ്ങൾക്ക് അപ്പുറത്തേക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർ ഫണ്ടും കൂടി 6th വരുമാനമായിട്ടുള്ള കാർ ഫണ്ടും കൂടി നിങ്ങൾക്ക് മാസം മാസം കിട്ടിക്കൊണ്ടിരിക്കും. സ്റ്റാർ ഡയറക്ടേഴ്സിന് ഒരു BV ഒരു 5% മാറ്റി വെച്ചിട്ട് എത്ര സ്റ്റാർ ഡയറക്ടേഴ്സ് ഉണ്ടോ, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാർ ഡയറക്ടേഴ്സ് ഉണ്ടോ അത്രയും ഡയറക്ടേഴ്സിന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ പക്ഷെ കമ്പനി ഒരു ലിമിറ്റേഷൻ വെക്കുന്നുണ്ട്. അതായത് സ്റ്റാർ ഡയറക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാർ ഫണ്ടിന് കഴിഞ്ഞ വരുമാനങ്ങൾക്ക് ഒന്നും ഒരു ലിമിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കാർ ഫണ്ട് കൂടുതൽ പേരുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് ലിമിറ്റ് കമ്പനി വെക്കുന്നുണ്ട്. പ്രതിമാസം 80,000 രൂപ വരെയാണ് നിങ്ങൾക്ക് കാർ ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മാക്സിമം ലിമിറ്റാണ് ഈ പറഞ്ഞത്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത വരുമാനം 7th വരുമാനം ഹൗസ് ഫണ്ട്. ഹൗസ് ഫണ്ട് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രൗൺ ഡയറക്ടർ പൊസിഷനിലേക്ക് എത്തണം. നേരത്തെ നമ്മൾ പറഞ്ഞു 3 ലെഗുകൾ ക്വാളിഫൈ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർ ഡയറക്ടർ പദവിയിലേക്ക് എത്തുന്നുണ്ട്. 4 ലെഗുകൾ ക്വാളിഫൈ ചെയ്യുന്നതോട് കൂടി നമ്മൾ ഡയമണ്ട് ഡയറക്ടർ എന്നുള്ള പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. 5, 6, 6 ലെഗുകൾ ക്വാളിഫൈ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു പിന്നിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. ഈ 6 ലെഗ് ക്വാളിഫൈ ചെയ്ത് ക്രൗൺ ആയി കഴിഞ്ഞ് അതൊരു 3 മാസം നിലനിർത്തുകൂടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ക്വാളിഫിക്കേഷൻ നിലനിർത്തുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ 4th മാസം മുതൽ നമുക്ക് 7th വരുമാനമായ മറ്റ് 6 വരുമാനത്തിന് പുറമെ 7th വരുമാനമായിട്ടുള്ള ഹൗസ് ഫണ്ട് കൂടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ ക്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ 7 വരുമാനങ്ങളും ഒരേ സമയം കിട്ടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. കമ്പനിയുടെ ബിസിനസ് വോളിയത്തിന്റെ ഒരു 3% കൂടി മാറ്റി വെച്ചിട്ട് ഇന്ത്യയിൽ എത്ര ക്രൗൺ ഡയറക്ടേഴ്സ് അതിന്റെ എബവ് ഉണ്ടോ, അവർ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പനി വീതിച്ചു കൊടുക്കുന്നതാണ്
തുല്യമായിട്ടല്ല അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഏറ്റക്കുറച്ചിലോട് കൂടിയിട്ട് വീതിച്ച് കൊടുക്കുന്നതാണ് ഹൗസ് ഫണ്ട് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഏഴ് തരത്തില് ഹൗസ് ഫണ്ടിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ലിമിറ്റ് വെച്ചിട്ടുണ്ട്, പ്രതിമാസം 100,000 രൂപയാണ് ഹൗസ് ഫണ്ടായിട്ട് നമുക്ക് മാക്സിമം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലൊരു 40% ബാക്കി കിടപ്പുണ്ട്, അത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് കമ്പനി വഹിക്കുന്നത്. 2 കോടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു ഈ ഒരു പ്ലാന്റെ മഹത്വം കണ്ടിട്ടുള്ളതാണ്. ഇന്ന് 500 രൂപ മുതൽ വരുമാനം മേടിക്കുന്ന വ്യക്തികൾ ഈ കമ്പനിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപ കൂടിക്കൂടി ഇന്ന് പ്രതിമാസം 1,16,00,000 രൂപ വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തിത്വം ഈ കമ്പനിയിൽ ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ പേര് സിദ്ധാർത്ഥ് സിംഗ് ആണ്. ഈ വ്യക്തി 11 വർഷം മുമ്പേ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നു. വെസ്റ്റീജ് മാർക്കറ്റിംഗിലൂടെ ഈ ഇത്രയും വലിയൊരു വിജയം കൊയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെസ്റ്റീജിന്റെ മാർക്കറ്റിംഗ് പ്ലാന്റെ പവർഫുൾനെസ് കൊണ്ട് മാത്രമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇത് മനസ്സിലാക്കുക. നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട്, നിങ്ങളോട് ആരാണ് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് അവരുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുക. ഓക്കെ, ഭാവിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ നേടാൻ ഈ ഒരു മാർക്കറ്റിംഗ് പ്ലാനിലൂടെ നേടട്ടെ, സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളെ ഫർദർ ആയിട്ടുള്ള നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.